സോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യത്തിന് നമ്മൾ ഫേമസ് ആണ്. അവയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർസ്റ്റിഷൻ, അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസമുണ്ട്. ചൊവ്വാഴ്ച മുടി വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ നഖം വെട്ടാൻ പാടില്ല, രാത്രി കാലങ്ങളിൽ നഖം വെട്ടാൻ പാടില്ല, രാത്രി കാലങ്ങളിൽ തൂക്കാൻ പാടില്ല. ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല, വേറെ രണ്ട് കാര്യങ്ങളാണ്. സോ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടാലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് എനിക്ക് തന്നെ സംശയം തോന്നിയപ്പോൾ ഞാൻ തന്നെ ഗൂഗിളിൽ റെഫർ ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ ആയില്യമാകുന്ന ദിവസം പാമ്പിന് പാല് സമർപ്പിക്കുന്നു. ഇപ്പോൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പിന് പാല് കുടിപ്പിക്കാനായിട്ട്, എന്താണ് പാമ്പിൻ്റെ പൊത്തിനകത്ത് ഈ പറയുന്ന പോലെ പാലൊഴിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പാമ്പിന് പാല് കൊണ്ട് കുളിപ്പിക്കുന്നു. സോ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത പണ്ട് കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 400-500 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു വലിയൊരു ഏരിയ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു ഏരിയ എടുത്തിരുന്നാൽ പോലും അവിടെ ചിലപ്പോൾ ഒരൊറ്റ വീട് മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം നിലമായിട്ട് കിടക്കും. അവിടെ ചിലപ്പോൾ കൃഷി ചെയ്തൊന്നും വരാമില്ല എന്നുണ്ടെങ്കിൽ അത് വെറുതെ കിടക്കുന്ന സ്ഥലമാകും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് പാമ്പിൻ്റെ പുറ്റുകളുണ്ടാവും. ഇനി അന്നത്തെ കാലത്തുള്ളൊരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡുണ്ടായെന്ന് വരില്ല, ഈ പറയുന്ന പോലെ വാഹനങ്ങൾ എന്തായാലും ഉണ്ടാകില്ല. ഏതെങ്കിലും എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു ആശുപത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈദ്യശാല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നതും ഇതേ പാമ്പ് കടിയേറ്റിട്ടാണ്. സോ ഇത്തരത്തിൽ പാമ്പിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ടാണ് ഇവർ ഒരു ഐഡിയ കണ്ടെത്തുന്നത്. അതായത് ഈ പാമ്പിൻ്റെ പുറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കറിയാം പാമ്പിൻ്റെ പോപ്പുലേഷൻ പെറ്റുപെരുകാനായിട്ട് ഒരു പർട്ടിക്കുലർ സീസണുണ്ട്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സീസണാണ് തോന്നുന്നത്. സോ ഈ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക സമയത്താണ് പാമ്പ് പ്രത്യുൽപാദനം നടത്തുകയും ഒരുപാട് കുട്ടി പാമ്പുകൾ പുറത്തു വരുന്നത്. സോ ഈ പാമ്പിൻ്റെ പൊത്തിനകത്ത് എന്ത് ചെയ്യും, അവിടെ താമസിക്കുന്ന ആളുകൾ പാലൊഴിക്കും. പാലൊഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെറോമോൺസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഹോർമോൺസ് ഒക്കെ, അത്തരത്തിൽ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഇത് പുറത്തോട്ട് വരികയും ഒരുപാട് കിലോമീറ്ററോളം അപ്പുറം നിൽക്കുന്ന ആൺപാമ്പുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുകയും അവരെന്ത് ചെയ്യും, ഈ പൊത്തിനകത്ത് വരികയും. സോ അങ്ങനെയാണല്ലോ റീപ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പൊത്തിനകത്ത് പാലൊഴിക്കുകയാണെങ്കിൽ അത് പാലിങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും ഒരിക്കലും ഈ ഒരു ഗന്ധം പുറത്തേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ തന്നെ എന്താണ്, ഈ ഒരു ഗന്ധം പുറത്തു വരാതാകുമ്പോൾ മറ്റുള്ള പാമ്പുകൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റാതെ ആവുകയും ഇവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ പാമ്പിൻ്റെ പൊത്തിൽ പാലൊഴിച്ചിരുന്നത്. പക്ഷേ എന്നെ ചിന്തിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്, കാരണം എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പണ്ടത്തെ ആളുകൾ പാല് തന്നെ ഒഴിച്ചിരുന്നത്? കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള പഠനത്തിന് ശേഷം ശാസ്ത്രജ്ഞർ പോലും കണ്ടെത്തിയൊരു കാര്യം, ഇത്തരത്തിൽ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഈ ഒരു ഗന്ധത്തെ തടയാനുള്ള കഴിവ് പാലിന് മാത്രമേ ഉള്ളൂ എന്നാണ്. മറ്റ് ഒന്നിനും ആ ഒരു കഴിവില്ല. പക്ഷേ 500 വർഷം മുമ്പ് ഇത്ര കൃത്യമായിട്ട് ആളുകൾ എങ്ങനെ ഇത് കണ്ടെത്തി എന്നുള്ളതാണ് ശരിക്കും എന്നെ ഞെട്ടിക്കുന്നത്. സോ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സംഭവം, അത് എല്ലാവരുടെയും വീട്ടിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കടകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സോ ഈ ഒരു സാധനത്തിൻ്റെ ഘടന എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഇതായ ഒരു കല്ല്, ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഇതിനെ ചീനക്കാരം അങ്ങനെ എന്തോ ഒരു പേരിലാണ് പറയുന്നത്. പിന്നെ എന്താണ്, മുളക് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, നാരങ്ങയുണ്ട്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിൽ ഒന്നുകിൽ ശംഖുണ്ട്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ തേങ്ങ, അത് കൊട്ടത്തേങ്ങ പോലൊരു സംഭവം, അതും വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ആണി, ഇല്ലെങ്കിൽ ബ്ലേഡ്, കത്തി പോലുള്ള സംഭവങ്ങൾ. ശരിക്കും ഈ പറയുന്നൊരു സാധനത്തിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്നത് ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനും സയൻറ്റിഫിക്കായിട്ടുള്ളൊരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് പാമ്പ് കടിയേറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. സോ ഇൻ കേസ് ആരെങ്കിലും പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തേക്ക് പെട്ടെന്ന് എവിടെ വെച്ചാണെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ വീടിൻ്റെ വരാന്തയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുന്ന ആളിനെ ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന ഇതെല്ലാം കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയർ, ഇതെടുത്ത് കടിയേറ്റ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കെട്ടിവെക്കുന്നു. ഇന്നും നമ്മളത് ചെയ്തു വരുന്നു. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന കത്തി, അല്ലെങ്കിൽ ബ്ലേഡ് പോലുള്ള സംഭവങ്ങളെടുത്ത് ആ മുറിവ് ചെറുതായിട്ടൊന്ന് മുറിച്ച്, അല്ലെങ്കിൽ എന്താണ് തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ശേഷം എന്താണ് ചെയ്യുന്നത്, ഇതിനു വേണ്ടി ഒരു മരുന്നുണ്ടാക്കുന്നു. അത് നമുക്കറിയാം പച്ചില മരുന്നുകൾ എന്തെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഈ മരുന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ചിലപ്പോൾ പാത്രങ്ങളോ വാഴയിലോ ഒന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് ഒരു വെസൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശംഖ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൊട്ടത്തേങ്ങ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ശേഷം ഈ മരുന്ന് ഇവർക്ക് കൊടുക്കുകയാണ്. നമുക്കറിയാം പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞരമ്പുകളിലൂടെ അത് തലച്ചോറ് മുഴുവൻ എത്തിയെന്ന് വരാം. സോ
മരണകാരണം വളരെ പെട്ടെന്നായിരിക്കും. സോ എത്രത്തോളം പാമ്പിൻ്റെ വിഷം ചെന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വിദ്യ ഉപയോഗിക്കും. അതായത് ഒന്നുകിൽ ഈ ഒരു മുളക് അല്ലെങ്കിൽ നാരങ്ങ ഇവർക്ക് ആദ്യം ചവയ്ക്കാൻ കൊടുക്കും. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിൻ്റെ വിഷം തലച്ചോറ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാക്കിലും ഇത് എത്തിയിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എല്ലാം നശിച്ചു പോകും. സോ നാരങ്ങ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കടിക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നുവെങ്കിൽ ഇത്തരത്തിൽ വിഷം ബാധിച്ചിട്ടുള്ള ആളുകൾ തലച്ചോറ് വരെ വിഷം എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഒരു പുളിപ്പ് രസം കിട്ടില്ല, പകരം എരിവോ മധുരമോ ആയിട്ടൊക്കെ തോന്നും. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് ഡോസ് അല്ലെങ്കിൽ എന്താണ് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുളകെടുത്ത് ചവയ്ക്കാൻ കൊടുക്കും. അപ്പോഴും ടേസ്റ്റിന് വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇയാളെ രക്ഷിക്കാനാകില്ല, തലച്ചോറ് വരെ വിഷം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇതിൽ കാണുന്ന മറ്റൊരു സാധനമാണ് ഈ പറയുന്ന എന്താണ് ചീനക്കാരം എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബാർബർ ഷോപ്പിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, കാരണം ഷേവിങ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഇത് ഉരച്ച് മണ്ട് തരുമായിരുന്നു. സോ ഇത് ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. ഈ പറയുന്ന പോലെ ഈ മുറിവിൻ്റെ പുറത്തൊന്ന് പെരട്ടാൻ വേണ്ടിയിട്ട്, കാരണം മറ്റു ജേംസുകളൊന്നും ഈ ഒരു മുറിവിൽ വന്ന് പെരളാതെ അല്ലെങ്കിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിസെപ്റ്റിക് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു കല്ലിനെയും ഉപയോഗിച്ചിരുന്നത്. സോ ഈ ഒരു സാധനം പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും കിട്ടി തൂക്കിയിട്ടിരുന്നു, കാരണം പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എല്ലാം എവിടെന്നെങ്കിലും പോയി എടുത്തുകൊണ്ട് വരാനുള്ള സമയമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. സോ എല്ലാ വീടുകളിലും ഇത് നിത്യമായിട്ട് കണ്ടു വന്നിരുന്നു. പക്ഷെ പിന്നീട് പലരും ഇത് പറഞ്ഞ് പറഞ്ഞ് വീടിൻ്റെ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വീടിൻ്റെ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ കഥകൾ അടിച്ചിറക്കുകയും ഇന്നും നമ്മളത് തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഇതിനകത്ത് എത്ര ശതമാനം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നാലും ഇത് വായിച്ചപ്പോൾ ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.